എല്ലാവർക്കും കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇത്രയും നാള് നമ്മൾ കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിച്ചത്. അപ്പം സ്വതവെ എല്ലാവർക്കും തോന്നുമായിരിക്കും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണോ നമ്മൾ കൂടുതലും ഉള്ളത് എന്നല്ല, നമ്മുടെ കയ്യിൽ ഹെവി ആയിട്ടുള്ള സെറ്റ്സും ഉണ്ട്. ഇതാണ് നഗാസിന്റെ കുറച്ച് ഹെവി വെയ്റ്റഡ് വരുന്ന സെറ്റ്സ്. ഞാൻ ഇത് ഇവിടെ നല്ല രീതിയിലൊരു ബ്രൈഡൽ സെറ്റ് പോലെ രണ്ട് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ചോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലോങ് മാലകളുണ്ട്, കമ്മലുണ്ട്, അതുപോലെ തന്നെ ബാംഗിൾസും ഉണ്ട്. സോ നമുക്ക് വൺ ബൈ വൺ എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ചോക്കോ പീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു 43 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ചോക്കറാണ്. നല്ല രീതിക്ക് ദേവിയുടെ മോട്ടിവൊക്കെ നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുള്ള റെഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്, നല്ല റെഡ് സ്റ്റോൺസും ചെറിയ ഗ്രീൻ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു മാലയാണ്. അതുപോലെ തന്നെ ഈ ലോക്കറ്റിനകത്ത് ലോക്കറ്റ് നോക്ക് എന്ത് ഭംഗിയാണ് നോക്ക്, ആ ഒരു ദേവിയുടെ രൂപം ഇങ്ങനെ നല്ല രീതിക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ചെറിയ ഹാങ്ങിങ്സും ഉണ്ട്. ബ്രൈഡ്സിന് മാത്രമല്ല, നമുക്കിത് സിംഗിൾ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒരു പക്കാ ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു മാലയാണ് ഈ ഒരു മാല. 45 ഗ്രാം ആണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരിക. സ്റ്റോൺ വെയിറ്റ് ഒക്കെ ലെസ് ചെയ്തിട്ട് 43 ഗ്രാം ആണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത്. നെക്സ്റ്റ് ഇതാ ഈ ഒരു മാലയാണ് കാണിക്കാൻ പോകുന്നത്. അയ്യോ ഭയങ്കര രസമുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള വലിയ മോട്ടിവ് ഒന്നുമല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ദേവിയുടെ മോട്ടിവോ അങ്ങനെയൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്, ഒരു പീകോക്കിന്റെ ഡിസൈനാണ്. ഏതൊരു കാസ്റ്റുകാർക്കും പറ്റണ രീതിയിലുള്ളൊരു മാലയാണ്. ശരിക്കും നല്ല അടിപൊളിയായിട്ട്, നല്ല എന്താ പറയുക, നമ്മൾ ഇട്ടാൽ തന്നെ ഭയങ്കര ഒരു ഹെവി ലുക്ക് തരുന്ന ഒരു മാലയാണ്. എന്നാൽ നമുക്കൊരു ആൻറ്റിക് ടച്ച്, ഒരു ട്രഡീഷണൽ ടച്ച് കിട്ടുന്ന ഒരു മാലയാണ്. റൂബി സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ഈ മാലയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരാ 48 ഗ്രാം ആണ്. സ്റ്റോൺ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് 48 ഗ്രാം ആണ് ഈ ഒരു ചോക്കോ പീസിൻ്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ വലിയ സെറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ബാംഗിൾസ് കാണിച്ചുതരാം. ഇപ്പോൾ ആലോചിച്ചു, ഈ ഒരു ബാംഗിളൊക്കെ ഒരു വെഡിങ് ഒരു ബ്രൈഡിൻ്റെ കയ്യിലൊക്കെ കിടക്കുന്നതാണ്, എന്ത് രസമായിരിക്കും അല്ലേ അവരുടെ ആ കൈ കാണാൻ. കാരണം ഇത് നോക്ക്, എൻ്റെ കൈ ചെറിയ കൈ ആയതുകൊണ്ട് ആ ഒരു ഫീൽ ഇല്ല, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഉരുണ്ട ഒരു കൈയൊക്കെ കയ്യിലൊക്കെ ഈ ഒരു ബാംഗിൾ ഇടുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. അടിപൊളി. ഇതാ നോക്ക് അതിൻ്റെ ഡിസൈനും ആ ഒരു റെഡ് സ്റ്റോണിൻ്റെ ഭംഗിയൊക്കെ നോക്ക്. നല്ലൊരു സിലിണ്ടർ, നല്ല ഉരുണ്ടിരിക്കുന്നു വള മൊത്തത്തിൽ, നല്ല രസമുണ്ട്. ഈ വലയുടെ വെയിറ്റ് വരിക 26 ഗ്രാം ആണ്. സ്റ്റോൺ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് ഈ ഒരു ബാംഗിളിൻ്റെ വെയിറ്റ് വരിക 26 ഗ്രാം ആണ്. ഒരു ബാംഗിളിന് 26 ഗ്രാം ആണ്. നമുക്ക് പെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയില്ലേ. പിന്നെ വരുന്നത് ദാ ഈ ഒരു ബാംഗിളാണ്. ഈ ഒരു ബാംഗിള് മറ്റേ പിരിക്കുന്ന രണ്ട് സൈഡും ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബാംഗിൾ ഉണ്ട്. രണ്ട് സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ തുറക്കണ ബാംഗിളാണ്. സോ അതിൻ്റെ ഒരു സൈസ് പ്രശ്നമില്ല. കാരണം ചിലപ്പോൾ ചെറിയ വലിയ കൈയുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു ഇതിടണം തോന്നിയാൽ നമുക്കിത് ഇങ്ങനത്തെ സ്ക്രൂള്ള ടൈപ്പ് ആയതുകൊണ്ട് നമുക്കിത് ഇടാൻ പറ്റും. കേട്ടോ, ഇതൊരു നല്ലൊരു ദേവിയുടെ ഇങ്ങനെ ദേവിയുടെ മോട്ടീവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റോൺസ് ഉണ്ട്, റെഡ് സ്റ്റോൺസ് ഉണ്ട്. മൊത്തത്തിൽ കളറായിട്ടുള്ളൊരു നഗാസ് ഓർണമെൻ്റാണിത്. അടിപൊളിയല്ലേ, നൈസ്. ഇതിൻ്റെ വെയിറ്റ് വരിക 26 ഗ്രാം ആണ്. സ്റ്റോൺ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് ഈ ഒരു ബാംഗിളിലെ വെയിറ്റ് വരിക 26 ഗ്രാം ആണ്. നെക്സ്റ്റ് ദാ ഈ ഒരു ബാംഗിള്. ഈ ഒരു ബാംഗിൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ദേവിയുടെ രൂപങ്ങളോ അങ്ങനെയൊന്നുമില്ല, പീകോക്ക് ഡിസൈനാണ്. കണ്ടോ, ഇങ്ങനെ നോക്കി എനിക്ക് മനസ്സിലാവും പീകോക്കിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് സ്റ്റോൺ വർക്ക്സും വരുന്നുണ്ട്, റെഡ് സ്റ്റോൺ വർക്ക്സ് ആണ് വന്നിരിക്കുന്നത്. അതെ, കണ്ടോ, എഗെയിൻ നമുക്ക് രണ്ട് സൈഡും ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിരിക്കുന്ന ഒരു സ്ക്രൂ ടൈപ്പ് ബാംഗിളാണിത്. നമുക്കിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇതിൻ്റെ വെയിറ്റ് വരിക 21 ഗ്രാം ആണ്. ഈ സ്റ്റോൺ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് ഇതിൻ്റെ വെയിറ്റ് വരിക 21 ഗ്രാം ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു ബാംഗിൾ, വാവ്, ശരിക്കും വാവ്. ബിക്കോസ് ഈ ഒരു ദേവിയുടെ രൂപം കൊടുത്തിരിക്കുന്നത് ലൈക്ക് കണ്ടോ, ആ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടോ, ഇത് രസമല്ലേ. അതിനകത്ത് റെഡ് സ്റ്റോൺസും ഉണ്ട്, നല്ല രസം. ഇതും അഗെയിൻ സ്ക്രൂ ടൈപ്പ് ബാംഗിളാണ്. ഒരു മൂന്ന് ആ സ്ക്രൂ ടൈപ്പ് ആണെന്ന് മനസ്സിലാവാണ്ട് അതിൻ്റെ ഒരു മോഡൽ പോലെ ഒരു മൂന്ന് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാംഗിളിൻ്റെ വെയിറ്റ് വരിക 27 ഗ്രാംസ് ആണ്. അതിൻ്റെ സ്റ്റോൺ വെയിറ്റ് ഒക്കെ ലെസ് ചെയ്തിട്ട് 24 ഗ്രാംസ് ആണ് ഈ ഒരു ബാംഗിളിൻ്റെ വെയിറ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ദാ
ഞാൻ പറയുന്നില്ല എങ്ങനെയുണ്ട് ഈ ഒരു കമ്മല്. നല്ല രസമില്ലേ? ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. ആ മൂന്ന് ജിമ്മിക്കൊക്കെ താഴെ വന്നിട്ട് നല്ല രസമുള്ളൊരു കമ്മലാണ്. അതിൻ്റെ വർക്ക് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു എന്താ പറയുക, ആ ഒരു നഗാസല്ല, ആൻറ്റിക് ടൈപ്പ് വർക്കിൻ്റെ ഒരു യുണീക്നെസ് കീപ്പ് ചെയ്യുന്നൊരു ടൈപ്പ് ഒരു ഇയറിംഗ് ആണ്. പിന്നെ വരുന്നത് ദാ ഈ ഒരു മാലയാണ്. ലോങ് ചെയിൻ ആട്ടോ, ഇത് ലോങ് ചെയിൻ ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് കൃഷ്ണനാണ്, ഓടക്കുയിലൊക്കെ ഉണ്ട് കണ്ടാ. നല്ല രസമുണ്ട്, നല്ലൊരു ട്രഡീഷൻ കീപ്പ് ചെയ്യുന്നൊരു ഓടക്കുഴലും അതുപോലെ തന്നെ പീകോക്കൊക്കെ ഫില്ല് ചെയ്തിട്ട് വരുന്ന നല്ലൊരു റൂബി സ്റ്റോൺസ് ഒക്കെ ആയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന നല്ലൊരു ലോങ് ചെയിൻ ആണ്. ഞാൻ ഇത് വേണമെങ്കിൽ ഒന്ന് വെച്ച് കാണിക്കാം. കണ്ടോ, ഇതൊക്കെ ഒരു ബ്രൈഡൊക്കെ ഇട്ടാൽ എത്ര മാത്രം ഫില്ല് ചെയ്ത് കിടക്കുമെന്ന് നോക്ക്. നമുക്ക് ഈ ഒരു മാലയൊക്കെ മതി ഒന്ന് ഒന്ന് നമ്മളെ എന്താ നമ്മുടെ ബ്യൂട്ടി ഒന്ന് കൂട്ടാൻ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു മാല മതി. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 72 grams ആണ്. സ്റ്റോൺ വെയിറ്റൊക്കെ മൈനസ് ചെയ്തിട്ട് വരുന്നൊരു റേറ്റാണ്, സോറി വെയിറ്റാണ് 72 grams. അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ചെറുതായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് എനിക്ക് പിടിച്ചപ്പോൾ ഫീൽ ചെയ്തൊരു മാലയാട്ടോ ഇത്. ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. ഈ ഒരു മാല ദേവിയുടെ മോട്ടീവും അതുപോലെ തന്നെ റെഡ് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വന്നു. വേറൊരു സാധനം കാണിച്ചിട്ടാവേ, ഇത് മൾട്ടി പർപ്പസ് ആയത് കണ്ടോ. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനും നമുക്ക് ഹിപ്പ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സാരിയുടെ ഒക്കെ മേളിൽ ഒരു ഹിപ്പ് ചെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാലയുടെ കണ്ടോ. അതിൻ്റെ ആ ഒരു ലോക്കൊക്കെ കണ്ടോ, അത് നമുക്കിങ്ങനെ സ്റ്റിഫല്ല, അതുകൊണ്ട് നമുക്കതിനെ ഹിപ്പ് ചെയിനായിട്ടും ചെയിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു വെയിറ്റ് വരിക 28 grams ആണ്. ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരിക 28 grams എന്ന് പറയുന്നത് സ്റ്റോൺ വെയിറ്റ് ലെസ് ചെയ്തിട്ടുള്ള വെയിറ്റാണ്. 28 grams. ഇതിൻ്റെ ദേവിയുടെ ആ ഒരു ലോക്കറ്റും കൊള്ളാട്ടോ, കണ്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ വെഡ്ഡിങ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റാണ്. ഇതൊരു 29 ഇതൊരു 29 pounds ഇതൊരു 27.5 ആ ഒരു ഇതിൽ വരുന്ന പവനുമാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു സെറ്റ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റത്തെ മൂന്ന് മാലയിലാണ് ഈ ഒരു സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പറയാൻ വാക്കുകളില്ല. ഈ ലാസ്റ്റത്തെ മാല നോക്ക്, ആനയാണ്. ആനയുടെ ഡിസൈനാണ് വരുന്നത്, കണ്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു ആനയുടെ ഡിസൈനാണ് ത്രൂ ഔട്ട് ആ ഒരു യു ടൈപ്പിൽ വന്നിരിക്കുന്നത്. ടുവേർഡ്സ് എൻഡ് വരുമ്പോഴാണ് ദേവിയുടെ മോട്ടീവ് വന്നിരിക്കുന്നത്. ഒരു കണ്ടോ, വിത്ത് ഒരു പേൾ വൈറ്റ് സ്റ്റോ വൈറ്റ് ബോൾസൊക്കെ ആയിട്ട്, പേൾ ബോൾസൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലുണ്ട്. എന്ത് രസമായിരിക്കും ഇതൊരു വെഡ്ഡിങ് സെറ്റൊക്കെ ആയിട്ട് ഇടുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. 27.5 pounds ഈ മൂന്ന് സെറ്റും കൂടെ വരിക. ആൻറ്റിക് ഓർണമെൻറ്റ്സ് ഒക്കെ ഹാൻഡ് മെയ്ഡ് ഓർണമെൻറ്റ്സ് ആണ്. എൻ്റെ പൊന്നു, ഇത് പണിയുന്നവരെ സമ്മതിക്കണം. എന്ത് രസത്തിലാണ് ആ ഓരോ വർക്കും, എന്തൊരു ഫിനിഷിങ്ങിലാണ് ഓരോ വർക്കും ചെയ്തിരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഒരു വെയിറ്റ് വരിക 140 grams ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റോൺ വെയിറ്റൊക്കെ കുറച്ചിട്ട് 136 grams ഈ ഒരു ഒറ്റ ചെയിൻ്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഗ്രീൻ സ്റ്റോൺസും അതുപോലെ തന്നെ റെഡ് സ്റ്റോൺസും ഗ്രീൻ്റെ മുത്തൊക്കെ ഉണ്ടെന്നത് അങ്ങനെ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വേറൊരു മാലയാണ്. അഗെയിൻ ദേവിയുടെ മോട്ടീവ് വെച്ചിട്ട് വരുന്നൊരു സെക്കൻഡ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ഈ ചെയിനും നമുക്കിതാ ഹിപ്പ് ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കണ്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റിഫ് അല്ലാത്തത് കൊണ്ട് നമുക്കത് ഹിപ്പ് ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വെയിറ്റ് വരിക 44 grams ആണ്. ഈ ഒരു ചെയിനിൻ്റെ വെയിറ്റ് വരിക സ്റ്റോൺ വെയിറ്റൊക്കെ ലെസ് ചെയ്തിട്ട്. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്ന ചെയിൻ്റെ വെയിറ്റ് വരുന്നത് 38 grams ആണ്. ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരിക ഇതും അഗെയിൻ ചെറിയ ചെറിയ ബോൾസിൻ്റെ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ട് ദേവിയുടെ രൂപവും അതുപോലെ തന്നെ പീകോക്ക് ഡിസൈൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ളൊരു മാലയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഞാൻ ഈ കാണിച്ച എല്ലാ മാലേഴ്സിലും പീകോക്കിന് ഡിസൈൻസ് വരുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും വേറെ വേറെ ടൈപ്പാണ്, വേറെ വേറെ ഒരു രീതിയിലാണ് പീകോക്കിൻ്റെ ഒരു മോട്ടീവ് ഇതിനകത്തൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റ്. അത്യാവശ്യം ഹെവി ആയിട്ട് ഫീൽ ചെയ്യിക്കുന്നതല്ല, ഹെവി ആയിട്ടുള്ളൊരു സെറ്റ് തന്നെയാണിത്. സോ ലൈറ്റ് വെയ്റ്റ്സ് മാത്രമല്ല, നിങ്ങളുടെ ബജറ്റ് എത്രയാണോ ആ ബജറ്റ് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് തോന്നാൻ ഈസിലി പെർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീംസ് അവൈലബിൾ ആണ്. ഒരു വർഷം വരെ നമുക്ക് ഗോൾഡ് റേറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു മാസത്തേക്കാണെങ്കിൽ 10% നൽകി, 3 മാസത്തേക്കാണെങ്കിൽ 30%, അതുപോലെ തന്നെ 6 മാസത്തേക്കാണെങ്കിൽ 50%, ഒരു വർഷത്തേക്കാണെങ്കിൽ
ആണെങ്കിൽ 75%. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്കീം, നമ്മളുടെ ഒരു സ്കീം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗോൾഡ് വാങ്ങണം, അല്ലെങ്കിൽ മാരേജിന് ഗോൾഡ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി കൂടുതൽ പവൻ മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വെച്ചോളൂ. കാരണം ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗോൾഡ്. സോ നല്ല നല്ല സ്കീമുകളൊക്കെ പ്രയോജനപ്പെടുത്തി ഗോൾഡ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇതാ ഈ ഒരു സെറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സെറ്റ് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു സെറ്റിനേക്കാളും കുറച്ചും കൂടെ ഹെവിനെസ് ഫീൽ ചെയ്യുന്നൊരു സെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാല അത്രയും ബ്രോഡായിട്ടാണ് നമ്മൾ ഈ ഒരു 29 പവൻ വരുന്ന ഈ ഒരു ഡിസൈനിൽ, ഈ ഒരു സെറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ദാ ഈ ഒരു ചോക്കറ് കണ്ടോ, ഈ ഒരു ചോക്കറ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതിപ്പോൾ നമ്മുടെ നെക്കാണെങ്കിൽ എത്രയും നമ്മുടെ നെക്ക് കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാല ഫില്ല് ചെയ്ത് കിടക്കാൻ സഹായിക്കുന്ന ഒരു മാലയാണ്. ഇതൊരു 3 ലെയറിൽ, അതായത് ബ്രോഡായിട്ടുള്ള ലെയറിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു മാലയാണ്. ആ 3 ലെയറിന് താഴെ ചെറിയ ചെറിയ ബോൾസും കൊടുത്തിട്ടുണ്ട്. ദേവിയുടെ മോട്ടിവ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ റെഡ് സ്റ്റോൺസും ഉണ്ട്. ഈ ഒരു മാലയുടെ വെയിറ്റ് വരിക 49 grams ആണ്. ഈ ഒരു മാലയുടെ വെയിറ്റ് വരിക, സ്റ്റോൺ വെയിറ്റൊക്കെ ലെസ് ചെയ്തിട്ട് 48 grams ആണ് ഈ ഒരു ചോക്കറിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ചെയിനിലോട്ട് വരുമ്പോൾ എഗെയിൻ നമുക്കൊരു ഗ്രീൻ, റെഡ്, അതുപോലെ തന്നെ പേൾ, എല്ലാ കളേഴ്സും വരുന്ന ഒരു മാലയാണ്. ആക്ച്വലി നമുക്കൊരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു വെഡിങ്ങിനൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര അട്രാക്ഷൻ തരുന്ന ഒരു മാലയാണ്. കണ്ടോ ഇതിൻ്റെ ലോക്കറ്റൊക്കെ നോക്കിയേ, നോക്ക് നല്ല രസമുണ്ടാവും. ആ ഒരു ലോക്കറ്റിൻ്റെ താഴത്തെ ഹൂക്കൊക്കെ ഭയങ്കര ഫിനിഷിംഗ് ഫീൽ ചെയ്യുന്നൊരു ഇതാണ്. ഒരു ബ്ലാക്ക് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ആൻറ്റിക് ടൈപ്പ് മാലകളാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് ചെയിനിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, ബാക്കിയുള്ള നമുക്ക് ചെയിൻസ് വരുന്നുണ്ട്, ചെറിയ ചെറിയ വർക്ക്സ് വരുന്നുണ്ട്, പക്ഷേ ഇത് ത്രൂ ഔട്ട് ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ് വരിക, ഈ സെക്കൻഡ് ചെയിനിൻ്റെ വെയിറ്റ് വരുന്നത് 112 grams ആണ്. സ്റ്റോൺ വെയിറ്റൊക്കെ ലെസ് ചെയ്തിട്ട് 112 grams ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരിക. ഇനി നമുക്ക് താഴത്തെ മാലയിലോട്ട് വരാം. ഈ ഒരു മാലയെക്കുറിച്ച് പറയുമ്പോൾ നോർമലി യു ടൈപ്പിൽ മാലയിൽ വരുന്ന ദേവിയുടെ സിമ്പിളാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ താഴത്തെ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പല്ലക്കിൽ കൊണ്ടുവന്ന രാജകുമാരിനെ ഒരു പല്ലക്കിൽ കൊണ്ടുവന്നു, പിന്നെ കുതിരയുണ്ട്, ചെണ്ടമേളക്കാരുണ്ട്, ആനയുണ്ട്. മൊത്തത്തിൽ നല്ല ഇത് ഐതിഹ്യം ഒക്കെ പറയുന്ന ഒരു സംഭവമായിരിക്കും. എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല, പക്ഷേ എന്ത് രസത്തിലാണ് ആ ഒരു ഓരോ കാര്യങ്ങളും ഇതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരുന്നത് 67 grams ആണ് ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരിക. ഈ സ്റ്റോൺ വെയിറ്റൊക്കെ ലെസ് ചെയ്തിട്ട് 67 grams ആണ് ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരിക. എനിക്ക് ശരിക്കും ഈ ചെയിൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ നോർമലി കാണുന്ന പോലത്തെ ചെയിനേ അല്ല, അതിനകത്ത് കുറേ അധികം ആൾക്കാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് രാജകുമാരി ഉണ്ട്, കുതിരയുണ്ട്, ഒത്തിരി രസമുണ്ട്, നല്ല രസമുള്ള ഒരു മാലയാണിത്. സോ ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത് വരുന്ന കുറച്ച് ഹെവി സെറ്റ്സ്. ഞാൻ കുറച്ച് സെറ്റ്സേ കാണിച്ചിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക, അടിപൊളി കളക്ഷൻസ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് തലശ്ശേരിയിലും കണ്ണൂരിലുമാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ. കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ, AVK നായർ റോഡ്, തലശ്ശേരി, MO റോഡ്, തൃശൂർ.